എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രിയപ്പെട്ട മീനാണ് കരിമീൻ. കരിമീൻ ക്ലീൻ ചെയ്യുന്ന കുറച്ച് പാടാണ്. സാധാരണ അതിൻ്റെ ചെമ്പിതൽ കളയാനും അതുപോലെ അതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ കളയാനും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ കറുപ്പ് കളറ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കരിമീൻ വെച്ചൊരു കിടിലൻ വിഭവം കരിമീൻ നിർവ്വാണ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ കരിമീനാണ് എടുത്തേക്കുന്നത്, 3 എണ്ണമാണ് ഉള്ളത്. അന്നേരം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിഞ്ഞ സമയത്ത് നല്ലതുപോലെ അവർ ക്ലീൻ ചെയ്താണ് തന്നേക്കുന്നത്. ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പിന്തലും അതിൻ്റെ സ്ഥലത്തെ മുള്ളൊക്കെ കളഞ്ഞ് ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നാലും അതിൻ്റെ ആ ഒരു ചകളയുടെ ഭാഗത്തും നണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ചെമ്പിന്തൽ കാണും, അതൊക്കെ ഒന്ന് മാറ്റുക. അന്നേരം ഇതിലെ കറുത്ത കളറ് മിക്ക ആൾക്കാർക്കും അത്ര കണ്ട് ഇഷ്ടമല്ല. പക്ഷേ ഇത് മാറ്റാൻ ഒരുപാട് സമയം വേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ അത്രയൊന്നും സമയം വേണ്ട. നമ്മുടെ വീട്ടിലുള്ള 1-2 കാര്യങ്ങൾ ചേർത്താൽ മാത്രം മതി. മെയിനായിട്ട് 3 കാര്യങ്ങൾ ചേർത്താൽ മാറും. നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രമേ ചേർക്കുന്നുള്ളൂ, നമ്മുടെ പുളി. പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴിപ്പുളി എന്ന് പറയും, നമ്മൾ സാമ്പാറിലിടാറുണ്ട് മെയിനായിട്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ മീൻകറിക്കകത്തും ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒരുപാട് മീനൊന്നും എടുത്തിട്ടില്ലല്ലോ, 3 മീൻ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അന്നേരം ഇത്രത്തോളം പുളി മതി. ഇതിലേക്ക് ആ ഒരു മീൻ മുങ്ങിക്കിടക്കാനും വേണ്ടിയുള്ള വെള്ളവും കൂടെ ഒഴിച്ച് എടുത്തിട്ടുണ്ട്, 1 കപ്പ് വെള്ളം. അട്ട് ഈ ഒരു പുളി നമുക്ക് ഇതുപോലെ കൈയും കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചിടാം. അന്നേരം നല്ലതായിട്ട് പെട്ടെന്ന് അത് കുതിർന്ന് ആ ഒരു പുളിയൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി മീനിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ആ ഒരു അഴുക്കൊക്കെ ഇളകും. സാധാരണ തന്നെ നമ്മൾ മീൻ കഴുകുമ്പം കുടംപുളി ഇട്ടിട്ട് കഴുകാറുണ്ട്. അന്നേരം നല്ലപോലെ മീനിലെ അഴുക്ക് ഇറങ്ങും. ഏകദേശം ഒരു 1/2 മണിക്കൂർ അത്ര തന്നെ വേണ്ട, ഒരു 20 മിനിറ്റ് ആകുമ്പം തന്നെ നല്ലതുപോലെ ആ ഒരു കളറൊക്കെ മാറിക്കിട്ടും. അന്നേരം ഇതിലേക്ക് പിഴിപുളി ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ ഒന്നുകിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ വേണമെങ്കിലും ചേർത്താൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെണ്ണ മടക്കൊന്ന്. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നഖം വെച്ചിട്ടാണ് കാണിക്കുന്നത്, കണ്ടോ അത്ര ക്ലീനായിട്ട് നമുക്ക് മീൻ കിട്ടും. അന്നേരം ഞാൻ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചെടുത്താൽ മതി. ഒരുപാട് നമ്മൾ ബലം ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഈ ഒരു പുളിയിൽ കിടന്നിട്ട് ഈ ഒരു മീൻ നല്ലതുപോലെ ആ അഴുക്കൊക്കെ കുതിർന്ന് അതിൻ്റെ ഒരു തൊലി നല്ലതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചെത്തിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കത് നല്ല സ്പീഡിൽ കിട്ടും. നമ്മൾ തുടക്കമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ മീൻ ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും എളുപ്പമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ചെമ്പിന്തൽ ഇളക്കുന്നതും അല്ലെങ്കിൽ സൈഡിലത്തെ ആ മുള്ളൊക്കെ കട്ട് ചെയ്യുന്നതിലും ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്രിക തന്നെ ഉപയോഗിക്കുക. അന്നേരം ഒരുപാട് കൈ മുറിയുന്നതിൽ നിന്ന് ഒഴിവാകും. കാരണം പിച്ചാത്തി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ വെട്ടുന്ന സമയത്ത് വെള്ളറ ഒരു വിരലിൽ മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അന്നേരം വളരെ പെട്ടെന്ന് കൈ മുറിയാൻ സാധ്യതയുണ്ട്. സാധാരണ നല്ല സ്പീഡിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം പറയാനല്ല, തുടക്കക്കാരെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും കൈ മുറിയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കരിമീൻ വെട്ടുന്ന സമയത്ത് അതിൻ്റെ സൈഡുകളിലൊക്കെ നല്ല മുള്ളുകളില്ലേ, അത് നമ്മുടെ കയ്യിൽ കൊണ്ടുകയറി മുറിയും. അതുകൊണ്ടാണ് കത്രിക ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ദേ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വടിച്ചെടുത്താൽ മാത്രം മതി. നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. കറുത്തിരുന്ന കരിമീൻ നല്ലതുപോലെ വെളുത്തു വന്നിട്ടുണ്ട്. അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ 3 കരിമീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ പോലും ആ ഒരു കറുപ്പില്ല. നമ്മളൊക്കെ ആ ഒരു തലയിലെ ഭാഗത്ത് വരെയും കറുപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അന്നേരം ഈ ഒരു മീനിൽ മാത്രമല്ല ചെമ്പിന്തിൽ ഒരുപാടുള്ള മീൻ, നമ്മുടെ ചെമ്പല്ലി കോര, അതുപോലെ തന്നെ അങ്ങനെ കറുത്ത കളറിൽ കിട്ടുന്ന മീനുകളുണ്ടല്ലോ, അങ്ങനെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ മീനിലൊക്കെ ഇതുപോലെ ചെയ്താൽ മതി. അതുപോലെ തന്നെ വാളയുണ്ടല്ലോ, വാള എന്ന് പറഞ്ഞാൽ പാമ്പാട എന്നും പറയാറുണ്ട്. ആ മീനിലും ഇതുപോലെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പുറന്തൊലി നമുക്ക് ഇളക്കി കളയാനൊന്നും പറ്റാത്ത രീതിയിലുള്ള തൊലികളൊക്കെ ഇതുപോലെ പുളിവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കിട്ടും. ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു കരിമീൻ നമ്മളിങ്ങനെ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം. നല്ല ആഴത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് ഉപ്പ് ഏരിയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടാനും വേണ്ടിയാണ് ഞാൻ നല്ലതുപോലെ വരഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് 1 മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വിഭവമാണല്ലോ ഫിഷ് നിർവ്വാണ. ഒരുപാട് സമയമൊന്നും ചിലവാക്കേണ്ട, ഒരുപാട് ചേരുവകളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വയട്ടും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതും ഈ ഒരു മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ നല്ല മുളക് പൊടി, വെളിച്ചെണ്ണ,
പാകത്തിന് വേണ്ട മുളക് പൊടി അത്രമാത്രം ചേർത്തിട്ട് ഇത് മീനൊന്ന് നല്ലതുപോലെ മസാല തേച്ച് വെക്കുക. കുറഞ്ഞതൊരു അരമണിക്കൂർ വെക്കുക. ഉപ്പുരിയൊക്കെ ആ ഒരു മീനിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടണം. പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വിനാഗിരിയോ അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ നീരോ ഒഴിച്ചാൽ നല്ലതായിരിക്കും. പെട്ടെന്ന് ആ ഒരു മീനിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ നേരം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അത് നല്ലതുപോലെ ആ ഒരു മീനിലേക്ക് ഈ ഒരു സിമ്പിൾ മസാല തേച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നൊരു കിടിലൻ വിഭവമാണല്ലോ നിർവാണ. നിർവാണയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ആവോലി വെച്ചിട്ട് ഒരു ഫിഷ് നിർവാണ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അന്നേരം ഇന്നിപ്പം കരിമീൻ വെച്ചിട്ട് വർണ്ണം ചെയ്യാമെന്ന് കരുതി, കാരണം അതിൻ്റെ ടേസ്റ്റ് അത്രയാണ് കേട്ടോ, അത്ര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു ഫിഷ് റെസിപ്പിയാണ് ഷെഫ് പിള്ള സാറിൻ്റെ ഫിഷ് നിർവാണം. അന്നേരം ഈ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന കരിമീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ വറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി. ഒരു അര വേവായി കിട്ടിയാൽ മതി. ഒരുപാട് മുരിഞ്ഞു പോവുകയും ചെയ്യരുത്. രണ്ട് സൈഡും ഏകദേശം ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു നല്ല രുചിയും നല്ലൊരു മണവും കിട്ടും മീനിന്, അതിനുവേണ്ടിയാണ്. അന്നേരം രണ്ട് സൈഡും നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫിഷ് നിർവാണയുടെ വീഡിയോ നേരത്തെ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. മൺചട്ടിയിൽ വാഴയിൽ വെച്ചിട്ട് അതിലേക്ക് ഉറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീൻ വറുത്തത് ഇട്ട് കൊടുത്തിട്ട് കട്ടി തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഗ്രേവി എല്ലാവർക്കും പ്രിയപ്പെട്ടതായതുകൊണ്ട് കുറച്ചേറെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒരുപാടങ്ങ് ആവരുത്, കട്ടി തേങ്ങാപ്പാൽ തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ പച്ചമാങ്ങ അത് തന്നെ ഇടുക, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചതച്ചതല്ല. രണ്ട് ഈ കറിവേപ്പില ഇടുന്നത് മോളാണ് കേട്ടോ. ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ കാണാനും ഇതൊക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ കൊച്ചുകുട്ടികളായതുകൊണ്ട് പാചകം ഇപ്പോഴേ ചെയ്യില്ലെന്ന് ഞാൻ പറയും. അതിന് കറിവേപ്പില ഇടാനൊക്കെ വന്ന് സഹായിക്കും. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നല്ല മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കുരുമുളക് പൊടി. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് മാത്രം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പും ഇട്ട് കൊടുക്കുന്നത് ഞാനല്ല, മോളാണ് കേട്ടോ. കണ്ടാ സൈഡിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ചട്ടി ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. പിന്നെ ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി, നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഫിഷിൻ്റെ കേട്ടോ. അതുതന്നെ കരിമീൻ ക്ലീൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം ഇനി കരിമീൻ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.